ഈ സിമിയുടെ ചീഫ് കേരളത്തിലെ സത്യത്തിൽ അപ്രഖ്യാപിത ചീഫാണ് നമ്മുടെ കെ ടി ജലീൽ. അയാളാണ് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്, പിന്നെ റവിക്കും. അപ്പൊ അതെല്ലാം കാരാ ഡ്രസ്സാക്ക്. ഇതെല്ലാം നോക്കുമ്പം ഈ മുസ്ലിം ഭീകരവാദത്തിന്റെ ഒരു 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 ഇടപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീ പി സി ജോർജ് ഇന്ന് വൈകിട്ട് 6 നിലമ്പൂർ പി വി അൻവർ ഒരു പൊതുസമ്മേളനം വിളിച്ചിരിക്കുന്നത്, അത് പുതിയ പാർട്ടി പ്രഖ്യാപനമാണോ അതോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ അടുത്ത ബോംബ് പൊട്ടിക്കലാണോ? അയാളിൽ ഒരു ബോംബുമില്ല. മുഖ്യമന്ത്രിയുടെ കച്ചവടം നമ്മൾ നേരത്തെ കേരളത്തിൽ മനസ്സിലാക്കിട്ട, അത് തന്നെ അയാൾ വീണ്ടും വീണ്ടും പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെ അയാൾ പറയുന്നു. അയാൾ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അതിനെല്ലാം കൂട്ടിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് വരെ എല്ലാ വിദ്യാഭ്യാസത്തിനും കൂട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പിന്നെ അയാൾ പറയേണ്ട കാര്യം, അയാളാണ് അയാളെ പ്രതിയാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ അയാള് അത് തന്നെ അയാളിടെ പറഞ്ഞു കോഴിക്കോട്ടെ മാമി മരണം ഒരു കൊല്ലമായി, പോലീസുകാർ അറിഞ്ഞുകൊണ്ട് കൊന്നതാണ്, എന്നിട്ട് ഇത് ഒന്ന് കേസെടുത്തിട്ടില്ലെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അയാൾ അത് അതിനാൽ തന്നെ കോടതി കൊടുത്ത് കോടതി മൊഴി കൊടുത്ത് കേസെടുപ്പിക്കണ്ടേ? എന്തുകൊണ്ട് അയാൾ അത് ചെയ്തില്ല? അപ്പൊ അത് സത്യത്തിൽ ഒരു കൊലപാതകം നടന്ന അല്ലെങ്കിൽ അതുപോലെ ക്രൈം നടന്ന അറിയാമെങ്കിൽ അത് രഹസ്യമായിട്ട് ഒളിച്ചു വെക്കുന്ന കേസാണ്. ആ ഒറ്റ കാര്യത്തിൽ തന്നെ പുതിയ നിയമം അനുസരിച്ച് ജയിലിൽ പോയാള് അറസ്റ്റ് ചെയ്യാളെ, അതാണ് അതിന്റെ നിയമം. അതൊക്കെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യകൾ കളിപ്പിലോട്ട് ഇറങ്ങി അടങ്ങിയാൽ ഒളികൾ ഇസ്ലാമാണ് അയാളുടെ ഉദ്ദേശം. അയാളെ മുസ്ലിം ഭീകരവാദികളുടെ ഒരു ഒരു തണലിലാണ് അയാൾ വളരുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഈ സിമിയുടെ ചീഫ് കേരളത്തിലെ സത്യത്തിൽ അപ്രഖ്യാപിത ചീഫാണ് നമ്മുടെ കെ ടി ജലീൽ. അയാളാണ് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്, പിന്നെ റവിക്കും. അപ്പൊ അതെല്ലാം കാരാ ഡ്രസ്സാക്ക്. ഇതെല്ലാം നോക്കുമ്പം ഈ മുസ്ലിം ഭീകരവാദത്തിന്റെ ഒരു 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 ഇടപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, അതായത് ഇന്ന് പി വി അൻവർ ഫോൺ ചോർത്തലിനെതിരെ സർക്കാർ കേസെടുത്തിരിക്കുകയാണ്. ഇത്ര നാള് കൂടെ നിന്ന ഒരാളാണ്, സർക്കാരിന്റെ കൂടെ നിന്ന ഒരു എം എൽ എ ആണ്. സർക്കാരിന്റെ കൂടെ സർക്കാരിന്റെ അറിയാവുന്ന കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സർക്കാർ നേരത്തെ കേസെടുത്തില്ലെന്ന് എന്റെ ചോദ്യം. ഈള പത്രസമ്മേളനം നടത്തിയപ്പോ തന്നെ അതായത് നിയമം അനുസരിച്ച് കൊലപാതകം നടന്ന് അയാൾക്കറിയാം, അതിന് കേസെടുത്തിട്ടില്ലെന്ന് അയാള് പറഞ്ഞപ്പോ ആ ഒറ്റ കാര്യത്തിന് അയാളവര് കേസെടുക്കണ്ടായി. നിയമം അയാളെ പ്രതിയായി കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടോ? അല്ല അയാളെ കയറുപോലിടാതന്നെ അവർക്കെന്നെ അവകാശം. പിണറായിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ് ഇയാള്. പിണറായി കാണിച്ചുള്ള എല്ലാ വൃത്തികേടിനും ഉത്തരവാദി അയാളും കൂടെയാണ്. അയാൾക്കതിന് പങ്കാളിത്തമുണ്ട്, സമ്പന്നനാണ്. പിന്നെ അയാള് പറഞ്ഞത് ഞാൻ കോൺഗ്രസ് സംസ്കാരമുള്ളവനാണ്. ഞാനത് കേട്ടപ്പോ ചിരിയിരുന്നു. അയാളെ വാപ്പാടെ കാലത്ത് ജവഹർലാൽ നെഹ്റു വന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ചെന്നാ പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരുത്തനെ എങ്ങനെ സി പി എമ്മിന് സ്ഥാനാർത്ഥിയായിട്ട് പോയത് എന്നാണ് കേട്ടത്. അപ്പൊ ഇനി എപ്പോഴാ പറയുന്നത് കോൺഗ്രസ് സംസ്കാരം? അങ്ങനെ കോൺഗ്രസ് സംസ്കാരത്തിന്റെ അംശം എങ്ങനെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു? അവൻ എങ്ങനെ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് എം എൽ എ ആവും? അപ്പൊ ആ പറഞ്ഞ നേരത്തൊന്നും അർത്ഥമില്ല, കളിപ്പീല. അത് അവന് യാതൊരു ആത്മാർത്ഥിയില്ല. ഞാൻ പിണറായി കൂടി കള്ളണം എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി.